ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഇഫ്താറിന് പറ്റിയ നല്ലൊരു സ്നാക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കണ്ണൂരുകാരുടെ സ്പെഷ്യലായിട്ടുള്ള കൽമാസാണ് ഞാൻ തയ്യാറാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്നും അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഒന്ന് നോക്കാം. ഇപ്പോൾ ബോൺലെസ് ചിക്കൻ 300 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക് ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇനി 2 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി 2 മീഡിയം സൈസ് സവാള, 3 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി. ഇനി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പെരിഞ്ചീരക പൊടി, പിന്നെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 10-15 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. അപ്പോൾ നമുക്ക് ആദ്യം മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടായി വന്നപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്തത്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവാള കൂടി ചേർക്കാം. പിന്നീട് നമ്മൾ പച്ചമുളക് കൂടി ചേർത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ ഇത് ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ചീരക പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനും ചേർത്തു. നന്നായിട്ട് ഇതൊന്നെല്ലാം യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡിയായി. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില, മല്ലിയില കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ചെറിയ ഉള്ളി, വലിയ ജീരകം, ചെറിയ ജീരകം, ഇനി അല്പം വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, ഈ ഒരു പരുവത്തിന് അരച്ചെടുക്കാം. ഇനി അത് നമുക്ക് പത്തിരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി അത് ചെറിയ ബോളായിട്ട് ഉരുട്ടി ഇങ്ങനെ ഇതേ ഷേപ്പിലൊന്ന് പരത്തി അതിലേക്ക് മസാല വെച്ച ശേഷം ഉന്നക്കയുടെ ഷേപ്പിൽ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ എല്ലാം ഉരുട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മളൊരു സ്ട്രെയിനർ എടുത്തിട്ട് അതിലേക്ക് അല്പം ഓയിലൊന്ന് തടവിയെടുക്കാം. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി എടുക്കുമ്പോൾ കാശ്മീരി മുളക് പൊടി എടുക്കാവൂ, അല്ലെങ്കിൽ എരിവ് കൂടും. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 പിഞ്ച് ഗരം മസാല, അല്പം ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒരുപാടായി പോകരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം.
അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിമാറ്റാം. അങ്ങനെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. അപ്പം നമ്മുടെ കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു സ്നാക്സ് ആണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് വരുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.